ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കട റൂമിൻ്റെ അകത്ത്, അതായത് അത്യാവശ്യം വരുന്ന സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ബേക്കറി, അതുപോലെയുള്ള ഐറ്റംസ് വരുന്ന ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളും, സീലിംഗ് വർക്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് ലെവലിൽ വരുന്ന ഒരു വർക്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ബി ആണ് വരുന്നത്. 3 ഫേസ് DB വരുന്നുണ്ട്. 3 ഫേസ് DB ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. 3 ഫേസ് DB ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്ക് കറണ്ട് പോകേണ്ട ഒരു പോകാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ 3 ഫേസ് സെലക്ട് ചെയ്തെടുത്തു. അതിലേക്ക് വരുന്ന വയറിങ് ഓപ്പൺ വയറിങ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ സീലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം തന്നെ മെയിനായിട്ട് വരുന്ന അതിൻ്റെ കൗണ്ടർ വരുന്നത് എവിടെയാണ്, ഈ കൗണ്ടർ വരുന്ന സ്ഥലത്താണ് നമ്മുടെ മെയിൻ കൺട്രോളിങ്ങും സ്വിച്ച് ബോർഡ് കാര്യങ്ങളും. 3x18 ഒരു കൺസീൽ ചെയ്ത് ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വൈഫൈ ആൻറ്റിന കേബിൾ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കേബിൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഷിൻ്റെ കേബിൾ, എല്ലാ കേബിളുകളും നമുക്കെല്ലാം ഈ പറയുന്ന കൗണ്ടറിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, അതായത് എൻ്റെ സീലിങ്ങിൻ്റെ കണ്ടോ, സീലിങ്ങിൻ്റെ അകത്ത് കൂടിയാണ് സീലിംഗ് ചെയ്യുന്നതിൻ്റെ മുകളിലൂടെയാണ് ഈ പറയുന്ന പൈപ്പും കാര്യങ്ങളെല്ലാം പോകുന്നത്. സെപ്പറേറ്റ് വരുന്ന സൈഡുകളിൽ വരുന്ന വാൾ ഫാൻ വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ വാൾ ഫാനുകൾ വരുന്നതുകൊണ്ട് സൈഡുകളിലാണ് ഫാൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ മുകളിലായിട്ടാണ് നമ്മുടെ കോലൈറ്റ്സ്, അതായത് സീലിംഗ് ലൈറ്റ്സുകളാണ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ സീലിംഗ് ലൈറ്റ്സിൻ്റെ സെപ്പറേറ്റ് ലീഡുകൾ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിലൂടെ സെപ്പറേറ്റ് ജംഗ്ഷൻ ഇട്ടാണ് ചെയ്യുന്നത്. ഈ ജംഗ്ഷൻ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഏതാണോ സെക്ഷൻ ആ സെക്ഷനിലേക്കുള്ള സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ ഇറക്കുന്നു. മെയിനായിട്ട് ഇതിൻ്റെ എല്ലാം വരുന്ന കൺട്രോളിങ്, ലൈറ്റുകളുടെ എല്ലാം കൺട്രോളിങ്ങും, അതുപോലെ തന്നെ സൈഡിലെ ഫാനിൻ്റെ കൺട്രോളിങ് എല്ലാം വരുന്നത് നമ്മുടെ കൗണ്ടറിൻ്റെ അടുത്താണ് വരുന്നത്. അതായത് മെയിൻ കൗണ്ടറിൻ്റെ അടുത്താണ് വരുന്നത്. ബാക്കിയെല്ലാം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസറിൻ്റെ ഏരിയ, കൗണ്ടർ ഏരിയ അല്ലാത്ത ഏരിയകളെല്ലാം വരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ് ബോക്സുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സൈഡിൽ വന്നിരിക്കുന്ന സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. സീലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കോലൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ 20 mm പൈപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നു. ആ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട ലീഡുകൾ, എത്രയാണോ ലീഡുകൾ വേണ്ടത് ആ ലീഡുകളെല്ലാം തന്നെ നമ്മൾ വലിച്ചിട്ടതിന് ശേഷം നേരെ മെയിൻ കൺട്രോളിങ് ഏരിയയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ വരുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൈറ്റുകൾ, സെപ്പറേറ്റ് ലൈറ്റുകളാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന ഏതെങ്കിലും കോർണർ ടു കോർണർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയയിൽ മാത്രം വരുന്ന ആ കോർണർ ടു കോർണർ മാത്രം ഒരു ലീഡ് വലിക്കുന്നു. അപ്പുറത്തെ സൈഡിലേക്കുള്ള സെപ്പറേറ്റ് ലീഡ് വലിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം സീലിങ്ങിൻ്റെ അകത്താണ് ഈ പൈപ്പെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലായിരിക്കില്ല വരുന്നത്. എല്ലാം തന്നെ സീലിങ്ങിൻ്റെ അകത്ത് പോകും. അതിനുശേഷം ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നീറ്റായിട്ടിരിക്കും. പിന്നെ ഈ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേബിൾ, അതായത് നെറ്റ് കേബിളാണ് വന്നിരിക്കുന്നത്. ഇൻ്റർനെറ്റ് കേബിൾ കാര്യങ്ങൾ, ക്യാറ്റ് കേബിൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറമേ നിന്നും നെറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.